ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അതായത്, കഴിഞ്ഞ മാസം 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു മെയ് മാസം പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരികയാണ്. ഈ ഒരു മാസം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ മെയ് മാസത്തെ പെൻഷനുകൾ ലഭിക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത്. അത്തരത്തിലുള്ള അനൌദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളാണ് വരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, സർക്കാരിൻ്റെ 1-ാം വാർഷികമാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ മാസം 30-ാം തീയതി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് 30-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പം അതിന് മുമ്പ് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസം തന്നെ ലഭിക്കുന്നതായിരിക്കും. മുമ്പ് പറഞ്ഞിരുന്നത് മെയ് മാസത്തിൽ പെൻഷൻ ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഉത്തരവ് തന്നെ 31-ാം തീയതിയൊക്കെ ഇറങ്ങി ജൂൺ മാസത്തിലായിരിക്കും മെയ് മാസത്തെ പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മാസം ഈ ഒരു പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് അനൌദ്യോഗികമായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അതോടൊപ്പം വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളും ടിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസരം കഴിഞ്ഞ മാസം 30 ആയിരുന്നു. എന്തെങ്കിലും കാരണവശാൽ അത് നൽകാൻ കഴിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ 20-ാം തീയതിക്ക് മുമ്പ് തന്നെ തദ്ദേശ സ്ഥാപനത്തിൽ എത്തിച്ച് എന്തുകൊണ്ടാണ് വൈകി എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അത് സമർപ്പിക്കാത്ത, മുൻമാസങ്ങളിലും സമർപ്പിക്കാത്ത ആളുകൾക്ക് മെയ് മാസം മുതലുള്ള പെൻഷൻ തുക ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ധനവകുപ്പ് മുമ്പ് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അപ്പോൾ മെയ് മാസത്തെ പെൻഷൻ ഈ ഒരു മാസം തന്നെ, മെയ് മാസത്തിൽ തന്നെ ലഭിക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേഷൻ വന്നാലും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.